ഒരു പ്രദേശത്തെ ജനങ്ങളുടെ സ്വൈര്യജീവിതം തടസ്സപ്പെടുത്തുകയാണ് മാത്തിൽ ആലക്കാട്ട് പ്രവർത്തിക്കുന്ന ടാർമിക്സ് കോൺക്രീറ്റ് പ്ലാന്റ്. കടുത്ത ദുർഗന്ധവും ശബ്ദമലിനീകരണവും കാരണം ഇവിടെ നിന്ന് മാറിപ്പോകേണ്ടി വരുമെന്നോ ആശങ്കയിലാണ് പ്രദേശത്തെ നിരവധിയായ കുടുംബങ്ങൾ. ഒരു പ്രദേശത്തിന്റെ സ്വൈര്യം കെടുത്തുകയാണ് മാത്തിൽ ആലക്കാട് പ്രവർത്തനം ആരംഭിച്ച ടാർമിക്സിംഗ് കോൺക്രീറ്റ് പ്ലാന്റ്. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി പ്രവർത്തികൾക്കായി കോൺക്രീറ്റ് മിക്സ് ചെയ്ത് കൊണ്ടുപോകുന്നത് ഇവിടെ നിന്നാണ്. രാത്രിയിലും പകലും ഒരുപോലെ പ്രവർത്തിക്കുന്ന പ്ലാന്റ് സമീപത്തെ നിരവധിയായ കുടുംബങ്ങൾക്ക് കടുത്ത പ്രയാസമാണ് സൃഷ്ടിക്കുന്നത്. ശബ്ദമലിനീകരണവും കടുത്ത ദുർഗന്ധവും അനുഭവിക്കേണ്ടി വരികയാണ് ഇവിടത്തുകാർ. ശാന്തരായി ജീവിച്ച തങ്ങൾക്ക് ഇപ്പോൾ സമാധാനമായി ഒന്ന് ഉറങ്ങാൻ പോലും കഴിയുന്നില്ലെന്ന് ഇവിടത്തുകാർ പറയുന്നു. ഇത് ആലക്കാട് നടാന്ന് 7-ാം വാർഡാണ്. ഇവിടെ ഹൈവേന്റെ വികസനം എന്ന് പറഞ്ഞ ഒരു പ്രവർത്തനം എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുള്ള ഒരു പ്ലാന്റാണിത്. അപ്പോൾ നമ്മളോട് ഫസ്റ്റ് തന്നെ നമുക്കൊരു ഉറപ്പ് തന്നിട്ടുണ്ട്, അതിന് ടാറിങ്ങിൻ്റെ പ്രവർത്തനം ഇവിടെ ഉണ്ടാവില്ലാന്ന്. ഇപ്പം ഇന്ന് കണ്ടിട്ടുള്ളത് പിന്നെ ഇവിടെ ടാറിങ്ങിൻ്റെ പ്രവർത്തനം ഉണ്ട്. നമുക്കെന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്മെല്ല് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, തലവേദന പോലുള്ള അസുഖങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ ഇവിടുന്ന് വരുന്ന പൊടി ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്, ശ്വാസം മുട്ട് എല്ലാം നമുക്ക് വരുന്നുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ ഈ സൗണ്ട് ഈ രാവും പകലും എല്ലാം നമ്മളെ വല്ലാണ്ട് ബാധിക്കുന്നുണ്ട്. വലിയ സൗണ്ടാണ്, ഇപ്പം നമ്മൾ സാധാ വിചാരിക്കുന്ന പോലുള്ള സൗണ്ടല്ല, രാത്രിയെല്ലാം വന്നിട്ട് വലിയ സൗണ്ട് വരുന്നുണ്ട്. രാത്രികാലങ്ങളിലും പ്രവർത്തിക്കുന്ന പ്ലാന്റിന്റെ ശബ്ദം അസഹനീയമാണെന്ന് ഇവർ പറയുന്നു. ഒപ്പം ദുർഗന്ധവും കൊതുക് ശല്യവും സഹിക്കാനാവുന്നതിലും അപ്പുറമാണ്. ശുദ്ധജലം നിറഞ്ഞ കുളവും ചെറുതോടും ഇന്ന് പൂർണ്ണമായും മലിനപ്പെട്ടു കഴിഞ്ഞു. കൊതുകരുടെ ശല്യം കാരണം നിരവധി രോഗങ്ങളാണ് വരുന്നത്. ആസ്മ പോലെയുള്ള രോഗങ്ങൾ സർവ്വസാധാരണമായെന്നും ഇവർ സാക്ഷ്യപ്പെടുത്തുന്നു. ഇവിടെ താമസിച്ച് പണിയെടുക്കുന്ന അതിഥി തൊഴിലാളികളുടെ വൃത്തിയില്ലായ്മ കുറച്ചൊന്നുമല്ല തങ്ങളെ ബാധിക്കുന്നതെന്ന് ഇവർ പറയുന്നു. എന്താന്ന് വെച്ചാൽ ഇവിടെ വരുമ്പോൾ നമ്മൾ വരുമ്പം ഒരു തോട് കാണാം. ഇന്ന് ആ തോടിൻ്റെ അവസ്ഥ വളരെ ശോചനീയമാണ്. നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്നതാണ് ഇവിടെയുള്ള പലതരം മാലിന്യങ്ങൾ ആ തോടിലേക്കിട്ട് ആ തോട് ഒരു പരിധിവരെ മൂടപ്പെട്ട അവസ്ഥയിലാണ് ഉള്ളത്. വികസനം വേണം, ഞങ്ങളെല്ലാവരും വികസനം ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ ഈ വികസനം എന്ന് പറയുന്നത് ഈ ഒരു നാടിനെ മൊത്തം സങ്കടത്തിലാഴ്ത്തിക്കൊണ്ടും ഈ ദുരിതത്തിലാഴ്ത്തിക്കൊണ്ടും ഇത്രയും ഇവിടെ നിൽക്കുമ്പോഴും കൊതുക് കടി സഹിച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അത്രയും സങ്കടത്തിലാഴ്ത്തിക്കൊണ്ട് ഒരു വികസനം ആവശ്യമില്ല. കുളിമുറിയിൽ നിന്നും കക്കൂസിൽ നിന്നും ഒഴുകിയെത്തുന്ന മലിനജലം ദീർഘദൂരം കെട്ടിക്കിടക്കുന്നതും കാണാം. ഇത് ഭൂമിയിലേക്ക് ഇറങ്ങി തങ്ങളുടെ കുടിവെള്ളം മലിനമാകാൻ അധിക നാൾ വേണ്ടിവരില്ലെന്ന് ഇവർ ആശങ്കപ്പെടുന്നു. പ്ലാന്റിലെ പൊടിശല്യം കാരണം കുട്ടികൾക്ക് ഉൾപ്പെടെ നിരവധിയായ അസുഖങ്ങളാണ് പിടിപെടുന്നത്. തൊട്ടടുത്ത ക്ഷേത്രവും അംഗനവാടിയും തൊഴിൽശാലയും എല്ലാമുണ്ട്. ഇവിടെയൊക്കെ ഈ പ്ലാന്റിന്റെ പ്രവർത്തനം ചെറുതായൊന്നുമല്ല ബാധിക്കുന്നത്. രാവും പകലും ഇടതടവില്ലാതെ പ്രവർത്തിക്കുന്ന ഈ പ്ലാന്റ് ജനങ്ങൾ താമസിക്കുന്നിടത്ത് തന്നെ സ്ഥാപിക്കണമായിരുന്നോ എന്നാണ് നാട്ടുകാരുടെ ചോദ്യം. നമ്മുടെ അധികൃതരായ പഞ്ചായത്ത് അവരൊക്കെ ഇപ്പോൾ നിഷ്ക്രിയ നിൽക്കുന്ന സാഹചര്യം കാണുന്നത്. അതായത് ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാരും അതേമാതിരി ബാക്കിയുള്ള ആൾക്കാരൊക്കെ അത് സാരമില്ല എന്നുള്ള രീതിയിൽ ഇപ്പോൾ തള്ളിക്കളഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ജീവിക്കാൻ കഴിയാത്ത ഒരു വലിയൊരു ബുദ്ധിമുട്ടുണ്ട്. കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ പ്ലാന്റിനെതിരെ കടുത്ത പ്രതിഷേധമാണ് ഉയർത്തുന്നത്. അപ്പം ഞാൻ ഇതിൻ്റെ അധികൃതരായ ആൾക്കാരോട് ഇവിടുത്തെ ബ്രാഞ്ചിൻ്റെ സെക്രട്ടറി ഇവിടുത്തെ വാർഡ് മെമ്പർ എന്നിവരോടൊക്കെ വിളിച്ച് അന്വേഷിച്ച് കാര്യങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരെനിക്ക് തന്ന മറുപടി എന്ന് വെച്ചാൽ ഞങ്ങളിത് തുടങ്ങുന്ന സമയത്ത് തന്നെ ഇവിടെയുള്ള പരിസരവാസികളോട് എല്ലാവരുടെ ഒപ്പ് ശേഖരണം നടത്തി, അത് ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കളക്ടർക്ക് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ കൊടുത്തു, എന്നാൽ അവരൊന്നും മറുപടി തന്നില്ല എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നമുക്കതിന് ഫോളോ അപ്പ് ചെയ്യണം. ഇത്രയും 6 മാസമായിട്ടും ഇവിടെ ഒരു ഫോളോ അപ്പും ചെയ്തിട്ടില്ല. പഞ്ചായത്തിൽ ചില ആൾക്കാർ പോയിട്ട് അവിടെ ഒരു ഗ്രൂപ്പ് ചർച്ച വെച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞു. അപ്പോൾ ഗ്രൂപ്പ് ചർച്ച വെച്ച് കഴിഞ്ഞിട്ട് അതിനകത്ത് ആദ്യം ചില വ്യക്തികൾ പറഞ്ഞത് എന്താണ്, പൊതുജനങ്ങളും ഉണ്ടാകുന്നതാണ് പറഞ്ഞത്, ഞങ്ങളെ ആരും കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല, ഇവിടെ ആൾക്കാർ പോയി ചർച്ച ചെയ്തു, ഓക്കെ കുഴപ്പമില്ല. ആ ചർച്ച ചെയ്ത് December 31 ചർച്ച ചെയ്തിട്ടും ആ ചർച്ചയിലെ തീരുമാനങ്ങൾ എന്താണെന്ന് ഈ സാധാരണ ജനങ്ങൾ അറിയാൻ ഇടയായിട്ടില്ല. അതിനിടെ പ്ലാന്റ് പ്രവർത്തിക്കുന്നത് പഞ്ചായത്തിന്റെ അറിവോ സമ്മതമോ ഇല്ലാതെയാണെന്ന് കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV സുരേഷ് ബാബു പറഞ്ഞു. പ്രദേശത്തെ ജനങ്ങളുടെ പ്രയാസങ്ങൾ പരിഹരിക്കാൻ ബന്ധപ്പെട്ട കമ്പനി അധികൃതർ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കരാർ കമ്പനിയുടെ ഒരു പ്ലാന്റ് കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്തിലെ ആലക്കാട് പ്രദേശത്ത് ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഈ പ്ലാന്റ് പ്രവർത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രദേശവാസികൾ വലിയ പ്രയാസങ്ങളാണ് ഇപ്പോൾ ഓരോ ദിവസവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു പ്ലാന്റ് ഇവിടെ വരുന്നത് നമ്മുടെ പഞ്ചായത്തിന്റെയോ വാർഡ് വികസന സമിതി ഉൾപ്പെടെയുള്ള ആരുടെയെങ്കിലും അറിവോടുകൂടിയല്ല എന്നുള്ള കാര്യം നേരത്തെ തന്നെ നമ്മൾ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ കമ്പനി അധികൃതരും പഞ്ചായത്ത് പ്രസിഡന്റ് സാന്നിധ്യത്തിൽ ജനപ്രതിനിധി ഉൾപ്പെടെ ചർച്ച ചെയ്തുകൊണ്ടുണ്ടാക്കിയ തീരുമാനങ്ങൾ
എത്രയും വേഗം നടപ്പിലാക്കുകയാണ് കമ്പനി ചെയ്യേണ്ടത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ.